ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോമലയുടെ പുതിയൊരു ഗെയിം പ്ലേക്ക് സ്വാഗതം. തുടർച്ചയായി തന്നെ ഞാനിപ്പോൾ ഗെയിം പ്ലേ ചെയ്യുന്നത് GTA സാൻ ആൻഡ്രിയാസിൻ്റെ മൊബൈൽ വെർഷനാണ്. സോ അതിൻ്റെ ഒരു ഗെയിം പ്ലേ എപ്പിസോഡിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഗെയിം പ്ലേക്കിലേക്ക് എടുക്കാം. ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കുറച്ച് പോലീസും കള്ളനും കളിക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയുടെ ഗെയിംസ് കളിച്ച അല്ലെങ്കിൽ GTA സീരീസിൽ കളിച്ച എല്ലാവർക്കും നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റാർസ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ വാണ്ടഡ് ലെവൽ കൂടിയെങ്കിൽ മാത്രമേ പോലീസുകാർ നമ്മളെ ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആദ്യം അത് നേടാം. നമുക്ക് ചീറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല, നേരായിട്ടുള്ള മാർഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുമാതിരി, അത് എന്നെ പിടിക്കാനല്ല കേട്ടോ, എന്നെ പിടിക്കാനല്ല, അത് വേറെ എന്തോ കേസാണ്. അവനോടി രക്ഷപ്പെട്ട് പോലീസുകാരെ, അവനോടി പോലീസ് ശശിയായി. ഈ പോലീസുകാരനൊക്കെ ഇപ്പം തന്നെ നമുക്ക് പിടിക്കാം. സോ നമുക്ക് മൊത്തം മഞ്ഞാണ്, നമുക്ക് ആ മഞ്ഞൊന്ന് മാറ്റാം. അതിനായിട്ട് ക്ലൈമറ്റ് മാറ്റണം, ചീറ്റ്സിൽ സണ്ണി വെതർ ആക്കാം. ഓക്കെ, ക്ലൈമറ്റ് മാറി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർസും വേണം. അതിനായിട്ട് ആദ്യം ഓക്കെ അങ്ങോട്ട് കയറിയാൽ മതി, നമുക്ക് 5 അല്ലെങ്കിൽ 6 സ്റ്റാർസ് ഫ്രീ ആയിട്ട് തരും. എന്താ ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്കിവിടെ വായിക്കാൻ പറ്റും. ഈസ്റ്റേൺ ബേസിൻ നേവൽ സ്റ്റേഷൻ, അൺഓതറൈസ്ഡ് പേഴ്സൺസ് വിൽ ബി ഷോട്ട് അറ്റ് സൈറ്റ്. അതാണ് സംഭവം. അതായത് അകത്തോട്ട് കയറി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അകത്തോട്ട് കയറിയാൽ, അതായത് സാധാരണ സിവിൽ സാധാരണ ആൾക്കാർ, അവരകത്തോട്ട് കയറിയാൽ ഷോർട്ടായിട്ട് സൈറ്റ് എന്നാണ്. സോ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം എന്താ സംഭവിക്കുകയാണ്. നിങ്ങൾക്കിത് മേളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിലായിട്ട് കാണാൻ സാധിക്കുക എന്താ സംഭവിച്ചെന്ന്. 5 സ്റ്റാർ വന്നിട്ടുണ്ട്, അതിനർത്ഥം പോലീസ് വലിയ പട്ടാളമൊക്കെ പോയി നമ്മളെ പിടിക്കുക. ഇപ്പോൾ ഇവിടെ നല്ല ഒരു കുഴപ്പമില്ല, വന്നു. സോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു റൈഡ് ആദ്യം നടത്താം, എന്നിട്ട് പോലീസുകാർക്ക് പിടികൊടുക്കാം. പിടികൊടുക്കുന്നില്ല, പോലീസുകാർ എങ്ങനെ എന്നെ പൂട്ടും നോക്കാം, അല്ലെങ്കിൽ പോലീസുകാർക്ക് എന്നെ പൂട്ടാൻ കഴിയുമോ. GTA സാൻ ആൻഡ്രിയാസിലെ പോലീസുകാർക്ക് എന്നെ പൂട്ടാൻ കഴിയുമോ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാമല്ലോ. നിങ്ങൾ ഹെലികോപ്റ്റർ കാണിച്ചാൽ പോലീസുകാർ എന്നെ പിടിക്കും. ഹെലികോപ്റ്റർ നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും മാലിനെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓ, തൊട്ട് പുറകെ ഉണ്ട്, ആക്സിഡൻ്റ് ആക്കി. നേരെ ഓടിക്കാൻ പറ്റുമോ? അതാ ഹെലികോപ്റ്റർ, നേരെ ചുവേ ഓടിക്കാൻ പറ്റില്ല. പോലീസ് ഇത്ര സ്റ്റാർ വരരുത്. കണ്ട, നമ്മളെ എങ്ങനെയും വണ്ടി എങ്ങനെയും മറിച്ചിട്ട് വണ്ടി ഡാമേജ് ആക്കിയിട്ട് വണ്ടിക്ക് അതൊന്ന് തീ വരുത്തിയാണ് മാറി ഉദ്ദേശം, നടത്തി കൊടുക്കൂല. സോ നമുക്ക് നല്ലൊരു റൈഡ്, സമ്മതിക്കില്ല, നല്ലൊരു റൈഡ് നമുക്ക് കാണാം എന്തായാലും. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. അതെല്ലാം പോലീസിൻ്റെ വണ്ടിയാണ്. ആ കറുത്ത ജീപ്പുമായിട്ട് അമ്മ ഇറങ്ങിയേക്കാണ് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എല്ലാം വട്ടം വെക്കുക. ഓക്കെ, അതാ വരുന്നു ഒരുത്തൻ, അവനെ അവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, പറ്റിച്ചേ. റോഡിൽ കൂടെ തന്നെ പോവാന്ന് വെച്ചാൽ നടക്കൂല. അതാ വരുന്നു, ഇടിച്ചില്ല, അത് അടുത്തത് ഇടിച്ചു. ഓ, വാർത്തയാണ്, അമ്മമാർക്ക് ഒന്നും നോക്കണ്ട, സർക്കാരിൻ്റെ വണ്ടിയല്ലേ. ഓക്കെ, പോട്ടെ. ഓ, എങ്ങോട്ടെടുക്കാം? ഫ്രണ്ട് ഗേറ്റ് മറിച്ചില്ല. സോറി ഫ്രണ്ട്സ്, ആ നോയിസ് ഇടയ്ക്ക് അങ്ങനെ വരുന്നതാണ് ഗെയിം പ്ലേയിൽ. എന്തായാലും അണ്ണന്മാർ നല്ല പിടിയാണ് പിടിക്കണം, ഒരു രക്ഷയില്ല. ഒരു ടൈം പോലും വണ്ടി നേരെ ഓടിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്താ ചെയ്യണ്ടേ?
ഇമാരി പിടുത്തൊക്കെ കണ്ടാൽ തോന്നും ഞാനേതാണ്ട് IS ഭീകരനാണ്. ഒന്നുമല്ല ഞാൻ സോറി ചേട്ടാ, അറിയാണ്ട് കൊണ്ട് അപ്പോൾ അവൻ ടാക്സി തന്നെ അടിച്ചു. IS ഭീകരനെന്നുള്ള ഇതിലാണ് ഇവന്മാർ വരുന്നത്. അത് 4 സ്റ്റാറായിട്ട് കുറഞ്ഞിട്ട് 1 സ്റ്റാർ കുറഞ്ഞു. 6 സ്റ്റാറുണ്ടെങ്കിൽ എന്താ, 6 സ്റ്റാറുണ്ടെങ്കിൽ പട്ടാളത്തിൻ്റെ ടാങ്കൊക്കെ വരും നമ്മളെ പിടിക്കാൻ. ഓക്കെ, നമുക്കെന്നാൽ ആ 6 സ്റ്റാറങ്ങ് ആക്കാം. ഓ, അതെങ്ങനെ ഇവന്മാർ സമ്മതിക്കണ്ടേ? ഓ, ഇപ്പം ഇറങ്ങി വന്നതിനെ പിടിച്ചോണ്ട് പോകും. പിടിച്ചാൽ പിന്നെ എപ്പിസോഡ് തീർന്നിട്ട് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. സോ നമുക്ക് 6 സ്റ്റാർ ആക്കാം. അത് സ്റ്റീറ്റ്സിൽ പോയിട്ട് വാണ്ടഡ് എന്ന് കൊടുത്തു. ആ, ഒറിജിനൽ ഐഡിയാണല്ലോ. ഓക്കെ, 6 സ്റ്റാറ് കയറി. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ആ എന്താ വന്നു, എവിടെ നിന്നാന്ന് അറിയില്ല, കൊണ്ടിട്ട് മുളച്ച് വന്നതുപോലെയാണ്. ഇതാ ഓ, ഞാൻ പോയി, ഞാൻ ചത്ത്, ഞാൻ ചത്ത് ചത്ത് ചത്ത്. വണ്ടിക്കൊന്ന് പുകയൊക്കെ വന്നു, കുടിക്കോ. ഒരു രക്ഷയില്ല, ഇന്നത്തെ 6 സ്റ്റാറായ്മാർ പിടിച്ചിരിക്കാൻ പറ്റൂല. ഓ, അതാ അതാ അതാ, ഹെലികോപ്റ്ററൊക്കെ വന്നു. ഈ ടാങ്കൊക്കെ കയറി മണ്ടക്കൂടില്ല. ആ, നല്ല വെടിവെപ്പൊക്കെയാണ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. അതാ ഈപ്പൊരു കൊന്നുന്ന പോലെയാണ് സാധനമൊക്കെ പോകുന്നത്. വണ്ടിതാ വണ്ടിതാ വണ്ടിതാ, ഇറങ്ങ് ചേട്ടാ, ഞാൻ പോട്ടെ. IS ഭീകരാണ്, IS ഭീകരന്മാരോട് പെരുമാറുന്നവരാണ് ഇവന്മാർ എന്നോട് പെരുമാറിയത്. ഞാൻ ചെയ്തത് ആ നേവൽ ബേസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് കയറിയ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. കുറച്ച് പവർ എടുക്കട്ടെ, അങ്ങനെയിപ്പം മരി പിടിക്കണ്ട. ആ, പുറകിൽ നല്ല തട്ട തട്ടണം. ഊട്ടി കൊണ്ട് നമുക്ക് ഈ മലയുടെ മേളി മേളിൽ കയറ്റിയിട്ട് പരിപാടിയാണ് കേട്ടോ. മേളിട്ട് വാ, എവിടെ എൻ്റെ മേളി? പക്ഷേ ഓക്കെ, ഹിൽ ടോപ്പ്. ആ, ഇവിടെ പ്ലെയിനും വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഹിൽ ടോപ്പ് ഇട്ട് ഇവന്മാരെ പോരിക്കാം. ആ, പോട്ടെ പോട്ടെ, സ്വന്തമായിട്ട് ഇടിച്ചെടുത്തിന് താഴെക്കളം. നീ എന്നെയും താഴെക്കളയിൽ ഞാൻ വെപ്പൺ മാറ്റണം. നമ്മൾക്ക് അതിനെ നല്ല സൂപ്പർ വെപ്പൺ എടുത്തിട്ട് പൊട്ടിക്ക്. അല്ല പിന്നെ, ആ ഇവിടെ ഉണ്ടായിരുന്നോ? പൊട്ടട്ടെ പൊട്ടട്ടെ, വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ തലയിൽ കയറി ഇരുന്ന് മുടി വെട്ടുന്നു. പൊട്ടിക്ക്, ആ ഹെലികോപ്റ്റർ പൊട്ടിക്ക്. ഓക്കേ, ഹെലികോപ്റ്റർ എല്ലാം പൊട്ടിച്ചു. നല്ല സ്പോട്ടൊക്കെ തൃശ്ശൂർ പൂരം പോലെയാണിതാ. അതാ അടുത്തത്, അതിനാ അവിടെ വെച്ചേ തീർത്തേക്കാം, നേരത്തെ തീർത്തേക്കാം. തീർന്നു, അതും തീർന്നു. യെസ്, അടുത്ത് എവിടുന്ന കാറ്റടിക്കുന്നുണ്ടല്ലോ. വണ്ടി എവിടെ? നമ്മൾ വന്ന വണ്ടിയല്ലേ. അതായിട്ടെ, ഇമാരെല്ലാം തീർത്തിട്ട് നമുക്ക് രക്ഷപ്പെട്ട് നമ്മൾ കട്ട ഹീറോയിസം കാണിച്ച് പോകേണ്ട വണ്ടിയാണിത്. മണ്ടയ്ക്ക് കിടക്കുകയാ, എന്ത് ചെയ്യാൻ കിട്ടില്ല, നമുക്ക് എയിം എത്തൂല. അതിൽ അടുത്ത വന്നല്ലോ, മണ്ടേ വീണു, മണ്ടേ വീണു. ഇല്ല, ടാങ്കൊക്കെ അതാ മലയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിനകത്ത് ഏറ്റവും പാടി ടാങ്ക് പൊട്ടിക്കാനാണ്. ഇത് എത്ര വെടി വെച്ചാലും നിൽക്കൂ സാധനം ഇങ്ങനെ. എന്തായാലും മാറി നിൽക്കാം. അവൻ അതിനകത്ത് ചാടി ഇറങ്ങി, ചാടി ഇറങ്ങിയിട്ട് എനിക്കിട്ട് വെടിയാണ്. എന്ത്, അതിനകത്ത് ഇരുന്ന് എനിക്കിട്ട് വെടി വെച്ചാൽ പോലെ. ആ സാധനത്തിന് ഒറ്റ വെടിക്കുള്ളൂ നമ്മൾ. എന്തായാലും നമുക്ക് ടാങ്കിനകത്ത് കയറിയിട്ട് കുറച്ച് പരിപാടി കാണിക്കും. എന്ത്, ഹെലികോപ്റ്റർ എന്ത് ചെയ്യും, പോട്ടട്ടെ. ആ, അത് അടുത്ത് അടുത്ത് സ്വന്തം ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കും. നമുക്ക് തിരിച്ചു കളിക്കണം. എന്തായാലും ഇവിടെ വരെ വന്നല്ല. ഓ, സമ്മതിക്കൂല. യൂ, എന്നെ കൊന്ന്, ഞാൻ കുഴിയിൽ പോയേ. ഓ, വെള്ളത്തിൽ വീണ്. എന്തായാലും ചാടിയൊക്കെ വണ്ടിയിൽ നിന്ന്. വലിയ ആക്സിഡൻ്റ് ആയിരുന്നു, നമ്മളിന്ന് ഷൂട്ട്. സോ ഫ്രണ്ട്സ്, ഞാനീ പറഞ്ഞ പോലെ, ഓ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിർക്കാൻ സമ്മതിക്കും. നമ്മൾ ഏത് ഗുദാമി പോയി വിളിച്ചാലും ഇവന്മാർ വരും. അതിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും വണ്ടിയൊക്കെ അടുത്തൂടെ രോമത്തെ ഒരഞ്ഞാണ് പോണത്. പൊട്ടിക്കുക അതൊക്കെ, അതും പൊട്ടിക്കുക, അവനെയും പൊട്ടിക്കാം, അവനെ ദൈവം. ഓക്കേ, ഈ 6 സ്റ്റാറ് കുറയ്ക്കാന്നുള്ള സംഭവം നടക്കൂല. സോ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും നമുക്ക് ചീറ്റ് ഉപയോഗിക്കാതെ ഒരു രക്ഷയില്ല. ഇവനൊക്കെ നമ്മളെ എന്നെ കൊല്ലാൻ വന്നേ. ഇവന്മാർ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. ഇവന്മാർ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ആ വണ്ടിയിൽ കയറാം. നമുക്കെന്നിട്ട് ആ വണ്ടി കൊണ്ട് രക്ഷപ്പെടാം.
ഓക്കെ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി സമ്മതിക്കൂലല്ലോ ഇത് പറയാൻ വേണ്ടി. വണ്ടി കുഴിപ്പ്. സോ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തുകയും നിങ്ങൾക്ക് ആ വീഡിയോ അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല, നോട്ട് വാണ്ടഡ് എന്ന് ചീറ്റടിക്കുക, പോലീസുകാരൊക്കെ വന്ന വഴിക്ക് പോവുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, എല്ലാം സോൾവായി. സോ ഫ്രണ്ട്സ്, പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നത്, ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട്സ് എക്കാലത്തും എനിക്ക് മസ്റ്റായിട്ട് വേണം. സോ അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും ഞങ്ങളെ കണ്ടുമുട്ടും. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.